മനുഷ്യന് കിട്ടുന്ന ആസ്വാദനങ്ങളിൽ ഏറ്റവും വലിയ ആസ്വാദനം എന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികവും മാനസികവുമായ ബന്ധങ്ങളാണ്. അതിവിടെ ആസ്വദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നിലും കിട്ടാത്ത ആസ്വാദനം കിട്ടും. ഞാൻ പറഞ്ഞത്, തെറ്റു ചെയ്യുന്ന ആളുകൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് അശ്ലീലങ്ങൾ കാണലും അവിഹിത ബന്ധങ്ങൾ ആണും പെണ്ണുങ്ങളും അനുവാദമില്ലാത്ത ബന്ധങ്ങളുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിന്മ. മണിക്കൂറ് കണക്കിന് രാത്രി ഉറങ്ങാതെ അശ്ലീലമായ സൈറ്റുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ശമ്പളമുള്ളവർ, വളരെ വലിയ ജീവിത തിരക്കുള്ളവർ മണിക്കൂറുകളോളം പോൺ സൈറ്റുകളിൽ, അശ്ലീല സൈറ്റുകളിൽ ഇരിക്കാൻ. സഹോദരിമാരെ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ, അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടും? അതിന്റെ നൂറരട്ടി കിട്ടും ദാമ്പത്യത്തിലെ ശാരീരിക മാനസിക ബന്ധങ്ങളിൽ. ഇതൊന്ന് നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നാ ഞാൻ പറഞ്ഞു. സ്വന്തം ഭാര്യയിലും ഭർത്താവിലും ഒരാസ്വാദനം കണ്ടെത്താൻ നമുക്ക് കഴിയണം. എന്തിനാണ് വിവാഹം? എന്തിനാണ് വിവാഹം? യാ മഅശറ ശബാബ് മനിസ്തതാ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. നിങ്ങൾക്ക് ശേഷി എത്തിയാൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശേഷിയാവാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം വൈകാരികമായ ഒരു മനസ്സ്, പ്രായപൂർത്തി കൊണ്ട് ആണിനും പെണ്ണിനും വൈകാരികമായ ഒരു ചിന്തയും അതിനുള്ള കഴിവും ശേഷിയും ഉണ്ടായി കഴിഞ്ഞാൽ വലിയ തസവ്വജ്, വിവാഹം കഴിക്കണമെന്നാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, വിവാഹത്തിന്റെ ആദ്യ ദിനം മുതൽ എത്ര കാലം ഇവിടെ ജീവിച്ചാലും ആ ജീവിതം ആസ്വാദകരമായി അനുഭവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് മുമ്പ് കാലത്തെ എന്റെ ഒരു പ്രഭാഷണത്തിൽ, ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് അത് വന്നു. കോഴിക്കോട് ജില്ലയിലെ ഉൾപ്രദേശത്തിൽ നിന്നും ഒരാൾ എന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. എപ്പോഴാണ് വിളിക്കുന്ന നേരങ്ങള്? ഒരു മരിച്ച വീട്ടിൽ നിന്നാണ് സംശയം ചോദിക്കാൻ വിളിക്കുന്നത്. എന്താണ് സംശയം ചോദിക്കുന്നത്? 80 വയസ്സുണ്ട് മരണപ്പെട്ട കാരണവർക്ക്. ആ 80 വയസ്സുള്ള മരണപ്പെട്ട കാരണവരുടെ വീട്ടിൽ നിന്നും സംശയം ചോദിക്കുന്നത് അയാളുടെ വളരെ ചെറിയ പ്രായ വ്യത്യാസം മാത്രമുള്ള അയാളുടെ ഭാര്യയാണ്. അയാൾക്കൊരു 80 വയസ്സുണ്ടെങ്കിൽ ഒരു 75, 76, 78 കൂടി. എന്താണ് ആ സ്ത്രീയുടെ സംശയം എന്നറിയോ? അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം ജനാബത്തുകാരനായിട്ടാണ് മരണപ്പെട്ടത്. അയാളെ കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ എന്നാണ് മരിച്ച് ജനാസ കുളിപ്പിക്കാൻ പോകുന്ന വീട്ടിൽ നിന്നുമുള്ള സംശയം. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ജീവിതത്തിന്റെ ഏതു സന്ദർഭങ്ങളിലും ഒരുപക്ഷെ ജീവിതത്തിൽ നിലനിർത്തി പോവാൻ പറ്റുന്ന ഒന്നാണ് ദാമ്പത്യത്തിലെ ശാരീരിക ബന്ധങ്ങൾ. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്. സുഹൃത്തുക്കളെ, മാറ്റി നിർത്താൻ പറ്റാത്ത ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളെയും സ്വകാര്യതകളെയും നിരന്തരം കണ്ടും അനുഭവിച്ചും കൂടെ നടക്കേണ്ടവർ, കൂടെ നടക്കേണ്ടവർ. ഞാൻ പറയുന്നത് സെക്സ് ആണ്, അത്തരത്തിലുള്ള ലൈംഗികതയാണ്, നമ്മുടെ ഭാഷ. ഭാര്യ ഭർത്താക്കന്മാർ പറയേണ്ടത് അത്തരം സംസാരങ്ങളാണ്, അത്തരം വാക്കുകളാണ്, അത്തരം തമാശകളാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. എന്താ വസ്ത്രം എന്ന് പറഞ്ഞാൽ? എന്താ സുഹൃത്തുക്കളെ വസ്ത്രം എന്ന് പറഞ്ഞാൽ? ശരീരത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അത് കാണുന്നു, ഒരു സമയത്തല്ല, എല്ലാ സമയത്തും കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ശരീരത്തിന് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നു. ഈ ആയത്തിന്റെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞു വന്നത്. ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കേണ്ട ഒരു കാര്യമാണത്. അത് ആസ്വദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസരങ്ങളും സമയങ്ങളും കാണണമെന്നാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും സാധ്യമാകാത്തത് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു പക്ഷേ ഇത്തരമൊരു പൊതു സദസ്സിൽ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾക്ക് പരിമിതിയുണ്ട്. പക്ഷെ എന്റെ വിഷയം അതാണ്, ദാമ്പത്യം എങ്ങനെ ആസ്വാദകരമാക്കാം എന്നുള്ളതാണ്. പക്ഷെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തരാൻ പറ്റുന്ന ഒരു മാന്യതയുടെ ഭാഷയുടെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. സത്യത്തിൽ ഈ അവിഹിത ബന്ധങ്ങൾ സംഭവിച്ചു പോകുന്ന ആളുകൾ അവസാനം എന്ത് ചെയ്യും? കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ജീവിക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അവിഹിതങ്ങൾ നേരിട്ട് കണ്ടാലും, ഭർത്താവിന്റെ അവിഹിതം ഭാര്യ കണ്ടുപിടിക്കുന്നു, ഭാര്യയുടെ അവിഹിതം ഭർത്താവ് കണ്ടുപിടിക്കുന്നു, നേരിട്ട് കണ്ടുപിടിച്ചാലും എന്താ നരങ്ങള്, അവർക്ക് ഒന്നിച്ച് ജീവിക്കേണ്ടി വരും. എന്തുകൊണ്ട്? മക്കളുണ്ടാവും, അതുകൊണ്ട് അവർക്ക് വേർപിരിയാൻ പറ്റൂല. അങ്ങനത്തെ സന്ദർഭത്തിൽ അവർ വരും, വന്നിട്ട് ചോദിക്കും എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട്, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, എന്താ വെച്ചാൽ അങ്ങനെ പല അവിഹിതങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ വിവാഹം തന്നെ തൊലാക്കായി പോകും. അങ്ങനൊന്നുമില്ല, വളരെ ഗുരുതരമായ തെറ്റാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ, വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരുപക്ഷെ ഖബറിൽ ദീർഘകാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന
നരകമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. പാപം ലഭിക്കും, പാപത്തിന്റെ ഫലം കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന മൂന്ന് പാപങ്ങളാണ് ശിർക്കും കൊലപാതകവും വ്യഭിചാരവും, സംശയമല്ല. പക്ഷേ ഇതൊക്കെ നേരിട്ട് കണ്ടാലും പിന്നീട് ഒന്നിച്ച് ജീവിക്കാൻ നിർബന്ധിതരാകുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഒരു കേസ് എന്റെ അടുക്കലുണ്ട്, അവര് ഭർത്താവ് 2 വർഷത്തോളമുള്ള ഭാര്യന്റെ അവിഹിതം കണ്ടുപിടിച്ചു നേർക്കുനേരെ അവരതെല്ലാം സമ്മതിച്ചു. 1, 2, 3, 4 പ്രാവശ്യം മുതൽ പല തവണകളിൽ അവിഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചാലുള്ള ഒരു വിഷയം എന്താ, നിങ്ങൾ ഇവിടത്തേക്ക് ചെല്ലുമ്പോ അവളെ ഉൾക്കൊള്ളാൻ പറ്റണില്ല, അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. അതിന് അയാൾ എന്നോട് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് വരണം, നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് വരണം, എന്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, ഇന്ന് പോയാൽ ഇന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ, അവൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇവളോട് ചോദിക്കും, ഇവിടെ നിങ്ങൾ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ എന്തെല്ലാം ഗൃഹോപകരണങ്ങൾ ഉണ്ടോ അതൊക്കെ എന്റെ വീട്ടിലുണ്ട്. ഇവൾക്ക് വാഷിംഗ് മെഷീനിലെ ചോദിച്ചു നോക്ക്, അവൾക്ക് ഫ്രിഡ്ജില്ലേ, അവൾക്ക് എന്ത് സൗകര്യങ്ങളാണ് ഇല്ലാത്തത്, എല്ലാം അധ്വാനിച്ച് ചുമടെടുത്ത് ഞാൻ വാങ്ങിക്കൊടുത്താണ്. ഞാൻ അവളെ പൊന്നു പോലെ നോക്കി, അവൾക്ക് എങ്ങനെ സാധിച്ചു ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ മറ്റൊരുത്തരെ പ്രവേശിപ്പിക്കുവാൻ എങ്ങനെ സാധിച്ചു, അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇവളെ എനിക്ക് വേണ്ട, ഇവളെ എനിക്ക് കാണണ്ട എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു കുറച്ച് പറയാൻ അയാൾക്കൊരു അവസരം കൊടുക്കാം. അയാൾ നല്ലോണം പറഞ്ഞു, എന്റെ മുന്നിലിരുത്തിയിട്ട് അവളെ പറയാവുന്നിടത്തോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് കേൾക്കേണ്ടി വരും, കുറച്ച് അനുഭവിക്കേണ്ടി വരും, കാരണം സംഭവിച്ചത് അത്രയും വലിയ തെറ്റാണ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, 20 കൊല്ലായില്ലേ മൗലവി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇവളെ ഫോണ് ഞാൻ പിടിച്ചപ്പോൾ ആ ഫോണിൽ അവൾ അയാൾക്ക് അയച്ചിട്ടുള്ള മെസ്സേജുകൾ വായിക്കേണ്ടതാണ്. ആ മെസ്സേജ് അയാളെ അവൾ വിളിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന, അയാളോട് പറയുന്ന ആ സ്നേഹത്തിന്റെ ഒരു വലിയ ചെറിയൊരു അംശം സ്നേഹത്തിൽ ഒരു വാക്ക് പോലും അവൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവളീ മെസ്സേജില് അവൻ അയച്ചതുപോലെയുള്ള ഒരു വാക്ക് എന്നോട് ഇതുവരെ ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, അതാണ് നമ്മളുടെ പ്രശ്നം. ഒരു അവിഹിതം സംഭവിക്കുമ്പോൾ ആ പെണ്ണിനോട് പറയുന്ന സ്നേഹവർത്തമാനങ്ങളും സ്വകാര്യ വർത്തമാനങ്ങളും ഉള്ളു തുറന്ന സംസാരങ്ങളും എന്തുകൊണ്ടാണ് ഭാര്യയോട് പറ്റാത്തത്? ഒരു അന്യപുരുഷനോട് ബന്ധമുണ്ടാകുമ്പോൾ അയാളോട് പറയുന്ന സംസാരം എന്താണ് കൂടെ കിടക്കുന്ന ഭർത്താവിനോട് പറ്റാത്തത്? ഇതാണ് നമ്മുടെ ആത്മാർത്ഥമായ ചോദ്യം. അപ്പൊ ജീവിതത്തിൽ അത് വരട്ടെ, ജീവിതത്തിൽ അത് വരട്ടെ. ഒരു ബന്ധവുമില്ലാത്തൊരു അന്യ പെണ്ണിനോട് പറയാൻ പറ്റുന്ന കാര്യം സ്വന്തം ഭാര്യയോട്, എല്ലാം പറയാൻ പറ്റുന്ന ഭാര്യയോട് പറഞ്ഞു ശീലിക്കണം. സ്നേഹത്തിൽ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ അത് അത്രയും സ്നേഹത്തോടെ വിളിക്കണം. യാ ആയിഷ, ആയിഷ നല്ല വിളിക്ക. സ്നേഹത്തോടുകൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന. അങ്ങനെ ഒന്ന് വിളിക്കാനും പറയാനും ഒക്കെ കഴിയുമ്പോൾ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും കിട്ടും. സുഹൃത്തുക്കളെ, സത്യത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ സ്വഭാവ പ്രശ്നം തന്നെയാണ്. ആണിന്റെ പെണ്ണിന്റെ സ്വഭാവ പ്രശ്നമാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു ദാമ്പത്യ പ്രശ്നത്തിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഒരാൾ, അയാളെ എന്താ വലിയ ഉദ്യോഗസ്ഥൻ, വലിയ അമേരിക്കൻ കമ്പനിയിലെ വലിയ സൂപ്പർവൈസർ, വലിയ മാനേജർ, എന്തൊക്കെയാണ് അയാൾ, ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷും എന്ത് ലാംഗ്വേജും സംസാരിക്കുന്ന ഒരാളാണ്, എത്ര മാന്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു അവൾക്ക് മാനസിക രോഗമാണ്, അവൾക്ക് അവിഹിത ബന്ധമാണ്, അങ്ങനെയാണെങ്കിൽ ഒക്കെ കേട്ടു. ഞാൻ അയാളോട് ഒരു വെറുതെ ചോദിച്ചു, നിങ്ങൾ അവളെ അടിക്കാറുണ്ടോ? അയാൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അയാൾ തിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഭാര്യയെ അടിക്കാറില്ല? എന്നോട് ചോദിച്ചു, തിരിച്ച് എന്നോട് അയാൾ ചോദിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ അടിച്ചിട്ടില്ല എന്റെ ഭാര്യയെ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കിട്ടില്ല. ഞാൻ പറഞ്ഞു, അയാളെ വിചാരം എന്താ വെച്ചാൽ എല്ലാ പുരുഷന്മാരും എന്താണ് എന്ത് ചെയ്യും, ഭാര്യമാരെ തല്ലറാണ് അവരുടെ പരിപാടി തന്നെ, അതിനൊരു പ്രശ്നമില്ല എന്നാ മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തല്ലുമ്പോൾ അവൾ എന്താ ചെയ്യുക? അവൾ ഇറങ്ങി ഓടും, അവൾ ഇറങ്ങി ഓടും. ഞാൻ പറഞ്ഞത് എന്താണ് ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏ പകല് മുഴുവൻ തല്ല,
രാത്രി പോയിട്ട് അവളെ കൂടെ കിടക്കുക. എങ്ങനെ നിങ്ങൾക്ക് ഇത് പറ്റുന്നത് എന്ന് എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. സുഹൃത്തുക്കളെ, സ്വഭാവ പ്രശ്നങ്ങളാണ്. സ്വഭാവ പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരാവരുതേ ദമ്പതികൾ. ഞാൻ ഇയാളെ സഹിക്കുകയാണ് ചില പെണ്ണുങ്ങൾ പറയും, ഞാൻ ഇവിടെ കൊണ്ടടക്കാണ് ചില ആണുങ്ങൾ പറയും. അങ്ങനെ കൊണ്ടടക്കണ്ട, സഹിക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ബന്ധമല്ല ദാമ്പത്യം എന്ന് പറഞ്ഞാൽ. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. ഏറ്റുമുട്ടാനല്ല, സമാധാനത്തോടെയും സന്തോഷത്തോടെയും അടങ്ങിയെത്താൻ അതിനുള്ള സ്ഥലമാണ് ഭാര്യ. സന്തോഷവും കണ്ടുമുട്ടുമ്പോൾ സ്നേഹവർത്തമാനങ്ങൾ, ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ, സുഹൃത്തുക്കൾ ആരും അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള ഹൃദയമടുത്ത പെരുമാറ്റങ്ങൾ, സന്തോഷം ഇതാ ഉണ്ടാവേണ്ടത്. ഇതെന്തുകൊണ്ടാ പറ്റാത്തത്? അപ്പൊ ആൾക്കാർ പറയും എന്താണ് അത്, ഇവിടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, ഇവിടെ നിന്ന് ഒരിക്കലും നേരാക്കി കൊണ്ടുനടക്കാൻ പറ്റൂല. പെണ്ണുങ്ങൾ പറയും ഇയാൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്, അല്ലാതെ എന്റെ പ്രശ്നമല്ല എന്ന് പറയും. ഞാൻ നിങ്ങളോട് പറയണ എന്താ വെച്ചാല്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു സംഭവമാണ് ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ. ഉഹദ് യുദ്ധം വിജയിച്ച യുദ്ധമാണ്, ഉഹദ് യുദ്ധം വിജയിച്ച യുദ്ധമാണ്. എന്തേ പരാജയപ്പെടാൻ കാരണം? മലമുകളിൽ നിന്നുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ തെറ്റിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ 70 രക്തസാക്ഷികളാണ്, 70 സഹാബത്ത് ആ യുദ്ധക്കളത്തിൽ ദാരുണമായി രക്തസാക്ഷിത്വം വരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ വന്നു, പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാ? ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാ? ആ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണ്. സ്വാഭാവികമായി ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിച്ച ആളുകളോട് പെരുമാറുമ്പോൾ ഇനി ചെറിയ പ്രശ്നം ഉണ്ടാവും? ചെറിയൊരു പ്രശ്നം ഉണ്ടാവൂലേ? ഇത്ര വലിയ ഒരു അപകടം ഇസ്ലാമിന് വരുത്തിയ ആളുകളോട് ഇനി പെരുമാറുമ്പോൾ മനസ്സിൽ അത് ഉണ്ടാവുമല്ലോ, അത് വെച്ച് പെരുമാറുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അല്ലാഹു നബിയോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഓതിയത്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരിശ സ്വഭാവിയും കഠിന ഹൃദയനുമാണെങ്കിൽ നിന്നെ വിട്ടവർ പോകുമായിരുന്നു. സുഹൃത്തുക്കളെ, നല്ല സ്വഭാവമില്ലാത്തവര് വിട്ട ആളുകൾ അകന്നുപോകും, അവരെ കൂടെ ജീവിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് ഭർത്താവിൽ നിന്ന് തൊലാക്ക് ആവശ്യപ്പെടാനുള്ള കാര്യങ്ങളെ പറഞ്ഞപ്പോൾ അതിൽ പരിഗണിച്ച ഒന്നാണ് പെരുമാറ്റ ദൂഷ്യമുള്ളവരാ. ഒരു നിലക്കും അയാളെ കൂടെ ജീവിച്ചു പോകാൻ പറ്റൂല. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഒരു പെണ്ണിനെ അയാളുടെ വിവാഹമോചനത്തെ വേണമെങ്കിൽ ആവശ്യപ്പെടാമെന്നാണ് ഞാൻ പറഞ്ഞ കാര്യം. സ്വഭാവം വളരെ പ്രധാനമാണ്. എന്താണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ, വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റണം. ഈ തട്ടിക്കേറുകയും ചീത്ത പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സംസാര ശൈലികളെ ഇല്ലാതാക്കലാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഞാൻ പറയും, ചീത്ത പറഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഒക്കെ ആരെങ്കിലും നന്നാവോ സുഹൃത്തുക്കളെ? ആരെങ്കിലും നന്നാവോ? എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്? ഒരാൾ ദേഷ്യപ്പെട്ടു, ഒരു വണ്ടി മുന്നിൽ പോവാണ്, അയാളെ നമുക്ക് സൈഡൊന്നും തരുന്നില്ല, നിങ്ങളൊന്ന് അമർത്തി ഓൺ അടിച്ചു നോക്കി, എന്താ ഉണ്ടാകുക? നിങ്ങൾ ഇതുവരെ നമുക്കൊരു സൈഡൊക്കെ കിട്ടിയിരുന്നു, ഇനി സൈഡ് കിട്ടണ പ്രശ്നമല്ല, അയാളെഞ്ച് സെന്റർ കൂടെ പോവുള്ളൂ. അതാ പ്രശ്നം, അയാളെഞ്ച് സെന്റർ കൂടെ പോവുള്ളൂ. നിങ്ങൾ മക്കളെന്ന് ചീത്തറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ചീത്തറിഞ്ഞ്? അതിനെതിര് പ്രവർത്തിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് അവർ അന്വേഷിക്കും. മനസ്സിലേ? ദേഷ്യപ്പെട്ട് ഒരാളോട് ഒന്ന് മാറി നിൽക്കണോ എന്ന് പറഞ്ഞാൽ അയാൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ടേ അവിടെ നിന്ന് മാറുള്ളൂ. അതാണ് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ പറയുന്നത് ഈ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനം നമുക്കില്ല. അതുകൊണ്ട് ഫാഫു, എന്തൊക്കെ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിട്ടുവീഴ്ച കൊടുക്കുക. എന്താ ഇസ്ലാമിന്റെ മഹത്വം?